കോഴിക്കോട് വെള്ളിമാടുകുന്ന് സർക്കാർ ചിൽഡ്രൻസ് ഹോമിലെ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി ഉയർന്ന ജീവനക്കാരന് വീണ്ടും നിയമനം നൽകി സാമൂഹിക നീതി വകുപ്പിന്റെ വിചിത്ര നടപടി. പീഡിപ്പിച്ചതായുള്ള കേസ് നിലനിൽക്കെ തന്നെ ജോലി ക്രമീകരണം എന്ന പേരിലാണ് ജീവനക്കാരന് അതേ സ്ഥലത്ത് ജോലിയിൽ പ്രവേശിക്കാനുള്ള സൌകര്യം സാമൂഹിക നീതി വകുപ്പ് ഒരുക്കിയത്. ഇത് സംബന്ധിച്ച് സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പും പുനർനിയമനം നൽകിയതായി സ്ഥിരീകരിക്കുന്ന രേഖയും റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കോഴിക്കോട് സർക്കാർ ചിൽഡ്രൻസ് ഹോമിലെ ഇലക്ട്രീഷ്യൻ കം പമ്പ് ഡ്രൈവറായിരുന്ന പി കെ മുഹമ്മദ് കുട്ടിക്കെതിരെ ചില പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതി നൽകിയിരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു. എന്നാൽ പരാതി കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പുണ്ടാക്കിയതിനെ തുടർന്ന് ഹൈക്കോടതി കേസ് അസ്ഥിരപ്പെടുത്തിയെന്നും തന്നെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നും കാണിച്ച് ജീവനക്കാരൻ അപേക്ഷ നൽകി. ജില്ലാ പ്രൊബേഷൻ ഓഫീസർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മുഹമ്മദ് കുട്ടിക്കെതിരെ പുതുതായി ഒരു പീഡന കേസ് കൂടി നിലനിൽക്കുന്നതായി കണ്ടെത്തി. മാത്രമല്ല പീഡനത്തിനിരയായ കുട്ടികൾ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പുനർനിയമനം നൽകുന്നത് ഉചിതമല്ലെന്നുകൂടി റിപ്പോർട്ട് വിശദീകരിച്ചിരുന്നു. എന്നാൽ ഇലക്ട്രീഷ്യൻ കം പമ്പ് ഡ്രൈവറുടെ തസ്തിക നിലവിലുള്ളത് കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിൽ മാത്രമായതിനാൽ സർവീസിൽ പുനഃപ്രവേശിപ്പിച്ച് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ നിയമിക്കാനായിരുന്നു സാമൂഹ്യ നീതി ഡയറക്ടറുടെ നിർദ്ദേശം. ഒരാളെ അതും അങ്ങനത്തെ ഒരു സ്പെസിഫിക് ആക്ട് ഓവർ റൈഡ് ചെയ്തുകൊണ്ട് സർവീസ് റൂൾസിനെ വെച്ചിട്ട് ഇയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്ന് പറയുന്നത് തികച്ചും നിയമപരമായിട്ട് തെറ്റാണ്. രണ്ട് പെൺകുട്ടികൾ അതിൽ പരാതിക്കാരായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഇപ്പോഴും ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറി റിപ്പോർട്ട് ഇയാൾക്ക് ടോട്ടലി എഗെയിൻസ്റ്റാണ്. അത് ഈ പ്രസ്തുത കണ്ടീഷണൽ റീഇൻസ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ തന്നെ പറയുന്നുണ്ട്. കുട്ടികൾ ഇപ്പോഴും എഡമെൻ്റ് ആയിട്ട് നിൽക്കുന്നു ആ മൊഴിയിൽ എന്നുള്ളത്. വെള്ളിമാടുകുന്നിലെ തന്നെ സാമൂഹ്യ നീതി കോംപ്ലക്സിലാണ് പുതിയ നിയമനമെങ്കിലും ചിൽഡ്രൻസ് ഹോമിലെ ജോലികൾ ചെയ്യാനും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. അതായത് പഴയ സ്ഥലത്ത് തന്നെ ജോലി എന്ന് ചുരുക്കം. എന്നാൽ കുട്ടികളുമായി ഇടപെടുന്നത് അധികൃതർ തടയണമെന്നുകൂടി നിർദ്ദേശിച്ച് സാമൂഹ്യ നീതി ഡയറക്ടർ തന്റെ ഭാഗം കൃത്യമായി കൈകഴുകുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടലാണ് ആരോപണ വിധേയനെ വീണ്ടും നിയമിക്കുന്നതിന് ഇടയാക്കിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം. റിപ്പോർട്ടർ കോഴിക്കോട്.